എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഫെഡറലിസത്തെ കുറിച്ചാണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഫെഡറലിസം, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ ഫെഡറലിസത്തിൽ നമുക്ക് അടുത്തതായിട്ടുള്ളത് സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ. അത് ലെജിസ്ലേറ്റീവ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് തരത്തിലുണ്ട്, ഫിനാൻഷ്യൽ തരത്തിലുണ്ട്. അങ്ങനെ മൂന്ന് രീതിയിലുള്ള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ചാണ്. അപ്പം നമുക്കതിന് മുമ്പേ ഈ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഈ ഒരു റിലേഷൻസ് പറയുന്നത് ഭരണഘടനയുടെ പാർട്ട് 11 പാർട്ട് 12 അപ്പോൾ ഡിവിഷൻസ് ഒക്കെ പറയുന്നത് പാർട്ട് 11 പാർട്ട് 12 ചാപ്റ്റേഴ്സ് 1, 2 പാർട്ട് 11 ബാക്കി പാർട്ട് 12 ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഈ പാർട്ട് 12 ആർട്ടിക്കിളുകൾ വരുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൻ്റെ ആർട്ടിക്കിൾ വരുന്നത് ആർട്ടിക്കിൾ 245 മുതൽക്ക് ആർട്ടിക്കിൾ 300 വരെയുള്ളതാണ് ഈ ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആദ്യം ലെജിസ്ലേറ്റീവ് റിലേഷൻസ്, നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ, ലെജിസ്ലേറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 245 മുതൽക്ക് 255 വരെയുള്ള അനുച്ഛേദങ്ങൾ ഈ ഒരു റിലേഷനെ പറ്റിയാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിൻ ലെജിസ്ലേറ്റീവ് ലെവൽ, ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 245, ആർട്ടിക്കിൾ 245 പ്രകാരം പറയുന്നുണ്ട്, പാർലമെൻറ്റ് ക്യാൻ ഇനാക്ട് ലോസ് ഫോർ ദ എൻറ്റയർ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ എനി പാർട്ട് തെറോഫ്. അതായത് കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഏതൊരു ടെറിട്ടറിയുടെ മീതെയോ നിയമങ്ങൾ ഉണ്ടാക്കാനും പ്രാവർത്തികമാക്കാനുമുള്ള അധികാരമുണ്ട്. അപ്പോൾ പാർലമെൻറ്റിന് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മീതെയും ടെറിട്ടറികളുടെ മീതെയും നിയമം നടപ്പിലാക്കാനുള്ള അധികാരം, അങ്ങനെ ഒരു സവിശേഷമായിട്ടുള്ള അധികാരം യൂണിയൻ എന്ന നിലയ്ക്ക് ആർട്ടിക്കിൾ 245 പ്രകാരം ഭരണഘടന യൂണിയന് നൽകുന്നുണ്ട്. അപ്പം ഈ ഒരു അധികാരം ഒരു സുപ്രീം അധികാരമായിട്ട് യൂണിയൻ ഗവൺമെൻറ് നിലനിൽക്കുന്നതാണ്. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏതൊക്കെ വിഷയങ്ങളിലാണ് നിയമനിർമ്മാണം നടത്താൻ പറ്റുക, സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളിലാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ സാധിക്കുക. അതിന് കൃത്യമായിട്ടുള്ളൊരു ബൗണ്ടറി ഉണ്ട്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളുടെ മീതെ പോയിട്ടും ഒരു സ്റ്റേറ്റിന് നിയമനിർമ്മാണം നടത്താൻ സാധിക്കില്ല. ആ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ, ആ സ്റ്റേറ്റിൻ്റെ ആ സംസ്ഥാനത്തിൻ്റെ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നിയമനിർമ്മാണം നടത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതിന് പുറമേ കൺഗറൻ ലിസ്റ്റ് ഉണ്ട്. കൺഗറൻ ലിസ്റ്റിൽ സെൻട്രലിനും സ്റ്റേറ്റിനും നിയമനിർമ്മാണം നടത്താനും അധികാരങ്ങൾ ഉപയോഗിക്കാനും പറ്റുന്ന വിഷയങ്ങളെക്കുറിച്ച് കൺഗറൻ ലിസ്റ്റിലും പറയുന്നുണ്ട്. ഇനി ഇതിന് പുറമേ പ്രസിഡന്റിന് നേരിട്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന 4 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. പ്രസിഡന്റിന് പവർ, പ്രസിഡന്റിന് ലെജിസ്ലേറ്റീവ് പവർ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റ് നടപ്പിലാക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന അധികാരമുള്ള 4 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ് ദാദ്ര നഗർ ഹവേലി, ദെൻ ഡാമൻ ആൻഡ് ഡ്യൂ, ഈ 4 യൂണിയൻ ടെറിട്ടറീസിൽ. ഇതിന് പുറമെ ഗവർണർക്ക് അതോറിറ്റി നൽകിയിട്ടില്ല ലെജിസ്ലേച്ചറിനുള്ള, അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ പാർലമെൻറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഗവർണർക്ക് അധികാരം കൊടുത്തിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. 1 ഗവർണർ ഓഫ് ആസാം, ആസാമിലെ ഗവർണർക്ക് അവിടുത്തെ ട്രൈബൽ മേഖലയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ മേഘാലയ, ത്രിപുര, ആസാം ഇവിടെയൊക്കെയും പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഗവർണർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രത്യേകം പ്രൊവിഷൻസും ഈ ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൽ തന്നെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞു അധികാരങ്ങൾ 3 ലിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺട്രൽ ലിസ്റ്റ്. അതിന് നമുക്ക് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോകാം. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനില്ല. 3 ലിസ്റ്റിലും വരുന്ന സബ്ജക്റ്റുകൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഡിഫെൻസ്, ബാങ്കിങ്, ഫോറിൻ അഫയേഴ്സ്, കറൻസി ആൻഡ് കോയിനേജ്, അറ്റോമിക് എനർജി, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ദെൻ സെൻസസ്, ഓഡിറ്റ്, വാർ ആൻഡ് പീസ്, സിറ്റിസൺഷിപ്പ്, UPSC ആൻഡ് ഓൾ ഇന്ത്യ സർവീസസ്, കോപ്പിറൈറ്റ്സ്, നാവിഗേഷൻ ആൻഡ് ഷിപ്പിംഗ്, നാഷണൽ ഹൈവേസ്, ഇത്രയും കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പബ്ലിക് ഓർഡർ, പോലീസ്, ജയിൽ, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, ലാൻഡ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, എഗ്രികൾച്ചർ, പ്രിസൺ, ലോക്കൽ ഗവൺമെൻറ്, ഫിഷറീസ്, മാർക്കറ്റ് ആൻഡ് ഫെയർസ്, തിയേറ്റർ ആൻഡ് ഡ്രാമാറ്റിക് പെർഫോമൻസ്, ലൈബ്രറീസ് ആൻഡ് മ്യൂസിയംസ് തുടങ്ങിയവയൊക്കെ. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് സംസ്ഥാനത്തിൻ്റെ പൊതുകാര്യങ്ങൾ, പോലീസ് സിസ്റ്റം, അതുപോലെ തന്നെ ജയിൽ, ഹെൽത്തുമായി ബന്ധപ്പെട്ട സാനിറ്റേഷൻ, വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൻ്റെ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൻ്റെ നടത്തിപ്പ്, കൃഷി, ദെൻ സ്റ്റേറ്റ് ഹൈവേസ്,
മാർക്കറ്റുകള്, ലൈബ്രറീസ്, ആൻഷ്യൻ മ്യൂസിയംസ്, ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. കൺകറന്റ് ലിസ്റ്റിൽ കോമൺ ആയിട്ട് വരുന്നതാണ് ക്രിമിനൽ നിയമങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോസ്, ദെൻ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഫോർ സെക്യൂരിറ്റി, സ്റ്റേറ്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങൾ, മാരേജ്, ഡിവോഴ്സ്, ദെൻ ട്രേഡ് യൂണിയനുകൾ, ലേബർ വെൽഫെയർ, തൊഴിലാളികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളത്, ഇലക്ട്രിസിറ്റി, ദെൻ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റ്, വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. പിന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് പിന്നെ സോഷ്യൽ സാമൂഹികപരമായിട്ടുള്ള വിവിധ രീതിയിലുള്ള സെക്യൂരിറ്റീസ്, ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഇതിന് പുറമെ ഈ മൂന്ന് ലിസ്റ്റിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ വരുന്നുണ്ട്. അതിനെ നമ്മൾ റെസ്യൂജൽ പവേഴ്സ് എന്നാണ് പറയുന്നത്. റെസ്യൂജൽ പവേഴ്സ്, അതായത് മൂന്ന് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളെയാണ് റെസ്യൂജൽ പവേഴ്സിൽ പറയുന്നത്. ആർട്ടിക്കിൾ 248 പ്രകാരമാണ് ഈ കാര്യങ്ങൾക്ക് മീതുള്ള തീരുമാനം വരുന്നത്. പാർലമെന്റ് ആണ് ഈ റെസ്യൂജൽ പവേഴ്സ് എടുക്കുന്നത്. പാർലമെന്റിന്റെ ഒരു അബ്സല്യൂട്ട് അതോറിറ്റി, പരമാധികാരം നമുക്കിതിൽ കാണാൻ പറ്റി. മൂന്ന് ലിസ്റ്റിലും വരപ്പെടാത്ത കാര്യങ്ങൾ, അത് മിക്കവാറും ടാക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതിലാണ് റെസ്യൂജൽ പവേഴ്സ് പാർലമെന്റ് ഉപയോഗിക്കുക. ഇനി ലെജിസ്ലേറ്റീവ്, എങ്ങനെയാണ് സ്റ്റേറ്റിന് മീതുള്ള അവരുടെ അധികാരം, യൂണിയൻ പാർലമെന്റിന് സ്റ്റേറ്റ് സബ്ജക്ട്സിലുള്ള അവരുടെ പവർ എങ്ങനെയാണ് നിലനിർത്തുന്നത് നോക്കാം. ഇനി ചില പ്രത്യേക അവസരങ്ങളിൽ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും യൂണിയൻ ആയിരിക്കും. ഇപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ ഒരു ഫൈനൽ അതോറിറ്റി ആയിട്ട് പലപ്പോഴും യൂണിയന് ഇടപെടാൻ സാധിക്കും. ഏതൊക്കെ അവസരങ്ങളിലാണ് സ്റ്റേറ്റ് ലിസ്റ്റിന്റെ മീതെ യൂണിയൻ കടന്നു കയറുന്നത് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് നോക്കാം. ഒന്നാമതായിട്ട് നാഷണൽ ഇൻട്രസ്റ്റ്, രാജ്യത്തിന്റെ പൊതു താല്പര്യവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് ഏതെങ്കിലും സംസ്ഥാനം എതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ യൂണിയൻ ആ ലിസ്റ്റിന്റെ മീതെ കയറിയിട്ട് ഇടപെടും. ആർട്ടിക്കിൾ 249 പ്രകാരം അത്തരത്തിലുള്ള ഒരു അധികാരം യൂണിയന് നൽകുന്നുണ്ട്. ഇപ്പൊ നാഷണൽ ഇൻട്രസ്റ്റിനെതിരായിട്ട് വരുമ്പോൾ മറ്റത്, ഇനി വേറൊന്ന് പറയുന്നത് എമർജൻസിയാണ്. നാഷണൽ എമർജൻസി നിലനിൽക്കുമ്പോൾ, ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ ആർട്ടിക്കിൾ 352 പ്രകാരം സ്റ്റേറ്റുകളുടെ മീതെ യൂണിയന് അധികാരമുണ്ടായിരിക്കും. നെക്സ്റ്റ് സ്റ്റേറ്റ് എമർജൻസി, ആർട്ടിക്കിൾ 356 പ്രകാരം സ്റ്റേറ്റ് എമർജൻസി നിലനിൽക്കുന്ന സമയത്തും സ്റ്റേറ്റുകളുടെ മീതെ യൂണിയന് അധികാരമുണ്ടായിരിക്കും. ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360 നിലനിൽക്കുന്ന സമയത്തും ഇത്തരത്തിലും സ്റ്റേറ്റുകളുടെ മീതെ യൂണിയൻ അധികാരം നിലനിർത്തും. ഇനി ഇതിന് പുറമെ ആർട്ടിക്കിൾ 253 പ്രകാരം, ആർട്ടിക്കിൾ 253 പറയുന്നുണ്ട് ദ പവർ ടു ഇനാക്ട് ലോസ് ഫോർ ദ എൻ്റയർ കൺട്രി. യൂണിയന് സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതൊരു ഭാഗത്തും നിയമം കൊണ്ടുവരാനുള്ള അധികാരമുണ്ട് എന്നൊരു പ്രത്യേക പദവി ആർട്ടിക്കിൾ 253 പ്രകാരം യൂണിയന് നൽകുന്നുണ്ട്. ആ ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ടും സംസ്ഥാനങ്ങൾക്ക് മേലെ, സംസ്ഥാന ലിസ്റ്റുകളുടെ മേലെ യൂണിയന് കടന്നു കയറാൻ സാധിക്കും. വേറൊന്ന്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് വരികയാണ്, എന്തെങ്കിലും തർക്കങ്ങൾ വരികയാണെങ്കിൽ, അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ തർക്കങ്ങൾ പരിഹരിക്കുക എന്ന നിലയ്ക്ക് സ്റ്റേറ്റ് യൂണിയന് സംസ്ഥാനങ്ങളുടെ മീതെ അധികാരങ്ങൾ, യൂണിയന് സംസ്ഥാനങ്ങൾ ലിസ്റ്റിലേക്ക് കടന്നു കയറാൻ സാധിക്കും. ഇനി അതിനോട്, അതിന് കൂടെ തന്നെ ഇപ്പോൾ രണ്ടോ അതിൽ സംസ്ഥാനങ്ങളോ ഒരുമിച്ച് ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ പാർലമെന്റിന് ആ പ്രമേയത്തെക്കുറിച്ച് പഠിക്കാനും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അത് കൊണ്ടുവരാനും സാധിക്കും. അങ്ങനെ രീതിയിലും പാർലമെന്റിന് ഈ ഒരു സ്റ്റേറ്റ് ലിസ്റ്റിന് മീതിലേക്ക് കടന്നു കയറാൻ പറ്റും. ഇനി അടുത്തത് ആർട്ടിക്കിൾ 200, ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് മീതെ ചില പ്രത്യേക അധികാരങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഗവർണറുടെ ഈ പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളുടെ മീതെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊക്കെ സാധിക്കും. അതിൽ ഈ ഗവർണറുടെ പ്രത്യേക അധികാരം ആർട്ടിക്കിൾ 200 പറയുമ്പോൾ ചില വിഷയങ്ങളിൽ സംസ്ഥാനത്തൊരു നിയമം പാസ്സാക്കണമെങ്കിൽ ഗവർണർ അന്തിമമായിട്ട് ഒപ്പുവെക്കണം. അപ്പോൾ അങ്ങനെയാണ് സംസ്ഥാനത്തൊരു നിയമം പാസ്സാവുന്നത്. അത്തരത്തിലൊരു നിയമം പാസ്സാക്കുന്ന സമയത്ത് ഇപ്പോൾ ഗവർണർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഗവർണർ അത് കയ്യിൽ വയ്ക്കുകയും പ്രസിഡന്റിന് അയക്കുകയും ചെയ്യും. പ്രസിഡന്റാണ് പിന്നീട് അത് ആ ഒരു നിയമത്തിൻ്റെ മീത് ഫൈനലായിട്ട് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു ഒരു അധികാരവും ഗവർണർക്കുണ്ട്. അതും യൂണിയന് സ്റ്റേറ്റിൻ്റെ മീത് കടന്നു കയറാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഏതൊക്കെ സമയത്താണ് യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ മീത് കടന്നു കയറുന്നത്? രാജ്യത്തിൻ്റെ പൊതു താല്പര്യം കണക്കിലെടുത്തതുകൊണ്ട്, മൂന്ന് എമർജൻസി, മൂന്ന് അടിയന്തരാവസ്ഥയുടെ സമയത്ത്, ദെൻ രണ്ട് സംസ്ഥാനങ്ങൾ ഒരു പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ അത്തരം പ്രമേയങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് സംസ്ഥാനങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളെ മേലേക്ക് നടപ്പിലാക്കാൻ യൂണിയൻ ശ്രമിക്കും. ദെൻ ഗവർണറുടെ പ്രത്യേക പദവി ഉപയോഗിച്ചുകൊണ്ട്, ആർട്ടിക്കിൾ 200 ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഒരു ബില്ല് പാസ്സാക്കണോ വേണ്ടയോ എന്നൊക്കെ ഗവർണർക്ക് തീരുമാനിക്കാൻ സാധിക്കും. ദെൻ പാർലമെന്റിന് ഇന്ത്യയുടെ ഏതൊരു സ്ഥലത്തും ഒരു നിയമം പാസ്സാക്കാനും കൊണ്ടുവരാനും ഒക്കെ സാധിക്കും. ആ ഒരു അധികാരം ആർട്ടിക്കിൾ 253. ഇത്രയും
ഘട്ടങ്ങളിലൂടെ യൂണിയൻ ലിസ്റ്റിന് സ്റ്റേറ്റ് ലിസ്റ്റിന്റെ മീതെ കടന്നു കയറാൻ സാധിക്കും. പലപ്പോഴും ഇത് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ മേലുള്ള ഒരു കടന്നുകയറ്റം കൂടിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി മറ്റ് അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞ ലെജിസ്ലേറ്റീവ് അധികാരങ്ങളാണല്ലേ, യൂണിയൻ സ്റ്റേറ്റ് തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് അധികാരങ്ങളാണ്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്. എന്താണ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിലേഷൻ എന്ന് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ നിയമം നടപ്പിലാക്കുന്ന ഒരു രീതിയാണ്. ഇപ്പൊ അതിലൊന്നാമത്തെ കാര്യം ആർട്ടിക്കിൾ 256, ദെൻ ആർട്ടിക്കിൾ 256 പ്രകാരം, സോറി ആർട്ടിക്കിൾ 352, 356 ഇതൊക്കെ പ്രകാരം ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ സമയത്ത് അഡ്മിനിസ്ട്രേഷൻ മുഴുവനായിട്ട് ഏറ്റെടുക്കാനാണ് യൂണിയനാണ് ഏറ്റെടുക്കുക. അപ്പോൾ സംസ്ഥാനങ്ങളുടെ മേലുള്ള മുഴുവൻ അഡ്മിനിസ്ട്രേഷൻ യൂണിയൻ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് എമർജൻസി, നാഷണൽ എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിൽ അധികാരങ്ങൾ യൂണിയൻ്റെ കൈകളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ ഒരു ട്രാൻസ്ഫോർമേഷൻ. ദെൻ അടുത്തതായിട്ട് മറ്റ് കാര്യങ്ങൾ, ഇപ്പം മിലിറ്ററി ആയിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മൈനോറിറ്റി ഇഷ്യൂസ് വരികയാണ്, SC ST ഇവരുടെയൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, മിലിറ്ററി കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂണിയൻ എക്സിക്യൂട്ടീവ് ഇടപെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്റ്റേറ്റുകൾക്ക് ചില വിഷയങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ഡയറക്ഷൻസ് നൽകുക എന്നത് യൂണിയൻ്റെ കടമയാണ്. ആ അത്തരത്തിലും യൂണിയൻസ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. ദെൻ അടുത്തതൊന്ന്, നമ്മൾ ലെജിസ്ലേച്ചറിൽ നിയമം പാസ്സാക്കുന്ന സമയത്തൊക്കെ ചില നിയമങ്ങൾ പാസ്സാവാതെ വരുമ്പോൾ, ഇപ്പോൾ രണ്ട് സഭകളും തമ്മിൽ നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺഫ്ലിക്ട് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു ഡെഡ് ലോക്ക് വരുന്നു പറഞ്ഞു, പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡെഡ് ലോക്ക് ഒക്കെ വരും. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മ്യൂച്വൽ ആയിട്ട് കാര്യങ്ങൾ, സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സിൽ സെൻറ്റർ ഇടപെട്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഫ്ലെക്സിബിളായിട്ട് അയവോട് കൂടിയിട്ട് പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഇൻ്റർസ്റ്റേറ്റ് റിലേഷൻസിൽ, അതായത് സംസ്ഥാനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഉള്ളിലോ ഒക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സെൻട്രല് അവിടുത്തെ ഭരണകാര്യങ്ങളിൽ ഇടപെടുകയും സംസ്ഥാനത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അഭിപ്രായം പറയുകയും പലപ്പോഴും ഭരണം ഏറ്റെടുക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവും. ഇനി മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനാണ് ഓൾ ഇന്ത്യ സർവീസസ്, അതായത് IAS IPS പോലെയുള്ള ഓൾ ഇന്ത്യ സർവീസസ്, UPSC പോലെയുള്ള സർവീസസുകൾ, ഇതിലൊക്കെ ആരാണ് നടക്കുന്നത്? ഇതൊക്കെ നടപ്പിലാക്കുന്നത് യൂണിയനാണ്. ഇത് യൂണിയൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ്. ദെൻ അടുത്തത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓരോ സംസ്ഥാനങ്ങൾക്കും ഒരു PSC ഉണ്ടായിരിക്കും അല്ലേ. ഈ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ക്രമക്കേട് നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുകയോ അപ്പോഴൊക്കെ സെൻട്രല് ഇടപെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പൊസസ് സെർട്ടൈൻ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഓൺ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. സംസ്ഥാനങ്ങളുടെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇടപെടാൻ ചില സമയത്തുകളിലൊക്കെ ആർക്ക് സാധിക്കും? യൂണിയന് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിൽ സ്റ്റേറ്റിൻ്റെ മീതെ സെൻറ്റർ ഇടപെട്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എമർജൻസി കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള നാഷണൽ സെക്യൂരിറ്റി, മിലിറ്ററി, മൈനോറിറ്റി ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ, അതുപോലെ തന്നെ കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, ഇൻ്റർസ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സ് വരുന്ന സമയത്ത്, ഓൾ ഇന്ത്യ സർവീസസിൻ്റെ കാര്യത്തിൽ, ദെൻ കോമൺ പബ്ലിക് സർവീസ്, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കാര്യത്തിലൊക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലൊക്കെ യൂണിയൻ സ്റ്റേറ്റിൻ്റെ ഇടപെടുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എമർജൻസിയെ കുറിച്ച് ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 352, 356, ദെൻ ആർട്ടിക്കിൾ 360. ഈ ഒരു എമർജൻസി കാലഘട്ടം എന്ന് പറയുന്നത് യൂണിയൻ്റെ ഏറ്റവും പ്രയറായിട്ട് അധികാരം എങ്ങനെ കാണിക്കാമെന്ന് യൂണിയന് പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ യൂണിയൻ്റെ ഒരു പരമാധികാരം സ്റ്റേറ്റിൻ്റെ മീതെ എടുക്കുന്ന ഒരു കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ദെൻ ഫിനാൻഷ്യൽ റിലേഷൻസ്. ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബന്ധങ്ങൾ സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ ഉണ്ട്. അപ്പോൾ ആ ഫിനാൻഷ്യൽ റിലേഷന് പാർട്ട് 12 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 12 ഫിനാൻഷ്യൽ റിലേഷൻസ് പറയുന്നത്. ആർട്ടിക്കിൾ 268 മുതൽക്ക് ആർട്ടിക്കിൾ 293 വരെ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള സാമ്പത്തിക ബന്ധമാണ് പറയുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളുടെ മീതെയൊക്കെ ടാക്സ്, നികുതി ചുമത്താനുള്ള അധികാരം യൂണിയനാണുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളുടെ മീതെയൊക്കെ നികുതി ചുമത്താനുള്ള അധികാരം സ്റ്റേറ്റിനാണുള്ളത്. കൺകറന്റ് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളുടെ മീതെ നികുതി ചുമത്താൻ സ്റ്റേറ്റിനും സെൻറ്ററിനും അധികാരം ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് ഫിനാൻഷ്യൽ റിലേഷൻ, സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നത്. അപ്പോൾ ഏത് ലിസ്റ്റിലാണോ പറയുന്നത്, ആ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾക്ക് ആ ലിസ്റ്റിന് ആരാണോ അവകാശി അവർക്ക് നികുതി ചുമത്താം. സെൻട്രൽ, യൂണിയൻ, കൺകറന്റ്, അങ്ങനെ സംസ്ഥാനങ്ങളും സെൻറ്ററും നികുതി ചുമത്തുന്ന ഒരു രീതിയാണ് ഈ ഒരു ഫിനാൻഷ്യൽ റിലേഷനിൽ പറയുന്നത്.
ഇനി ടാക്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ടാക്സിന്റെ വിതരണ രീതി എങ്ങനെയാണ് നോക്കാം. ഒന്നാമതായിട്ട് ഒരു വിതരണ രീതി, ടാക്സിന്റെ വിതരണ രീതികൾ, ഒരു 5 വിതരണ രീതികൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തെ വിതരണ രീതി എന്ന് പറയുന്നത് ടാക്സ് ലെവീഡ് ബൈ ദി സെൻഡർ ബട്ട് കളക്റ്റഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ബൈ ദി സ്റ്റേറ്റ്. ടാക്സ് നികുതി കളക്ട് ചെയ്യുന്നത് അല്ലെ, സോറി, നികുതി ചുമത്തുന്നത് സെൻട്രൽ ആയിരിക്കും. സെൻട്രൽ ഗവൺമെന്റ് നികുതി ചുമത്തും, അത് പിരിച്ചെടുക്കാനും ഉപയോഗിക്കാനുമുള്ള അവകാശം സ്റ്റേറ്റിനായിരിക്കും. ഒന്നാമത്തെ എന്താണ്, സെൻട്രൽ നികുതി ചുമത്തും അത് പിരിച്ചെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിരിക്കും. ഇതിന് ആർട്ടിക്കിൾ 268 പറയുന്നത്. ഇത് ചില ആൽക്കഹോൾ കണ്ടന്റുള്ള മെഡിസിൻസ്, പൊതു ശൗചാലയം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു നികുതി സിസ്റ്റം ഉള്ളത്. ദെൻ അടുത്തൊരു നികുതി സമ്പ്രദായം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടാക്സസ് ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദി സെൻറ്റർ ബട്ട് അസൈൻ ടു ദി സ്റ്റേറ്റ്സ്. നികുതി ചുമത്തുന്നതും പിരിച്ചെടുക്കുന്നതും സെൻറ്റർ ആയിരിക്കും, പക്ഷെ സ്റ്റേറ്റിൻ്റെ പേരിലായിരിക്കും. നികുതി ചുമത്തുന്നതും പിടിച്ചെടുക്കുന്നതും, പിരിച്ചെടുക്കുന്നതും ആരാണ്, സെൻറ്റർ ആണ്, പക്ഷെ സ്റ്റേറ്റിൻ്റെ പേരിലായിരിക്കും, അസൈൻഡ് ടു ദി സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഇത് പറയുന്നത് ആർട്ടിക്കിൾ 269 ഈ ഒരു ഇത് പറയുന്നത്. പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട, ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള നികുതിയൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. ദെൻ മൂന്നാമത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടാക്സസ് ലെവ്യൂഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദി യൂണിയൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. ടാക്സസ് കളക്ട് ചെയ്യുന്നതും ടാക്സസ് ചുമത്തുന്നതും, നികുതി ചുമത്തുന്നതും കളക്ട് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും തുല്യമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സെൻട്രൽ തന്നെയായിരിക്കും ആർട്ടിക്കിൾ 270 പ്രകാരം. ഇനി അടുത്തതാണ്, അടുത്തൊരു ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് ലെവിയിങ് സർചാർജസ്. ലെവിയിങ് സർചാർജസ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇത് പാർലമെന്റ് ഹാസ് എ പവർ ടു ഇൻക്രീസ് എനി ഡ്യൂട്ടീസ് ഓർ ടാക്സസ്. അതായത് പാർലമെന്റിന് ഏതൊരു നികുതിയും കൂട്ടാനും കുറയ്ക്കാനുമുള്ള അവകാശമുണ്ട്. പാർലമെന്റിന് ആവശ്യാനുസരണം, പാർലമെന്റിന് ടാക്സ് കൂട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ജനങ്ങളുടെ മേൽ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള അധികാരം നൽകുന്ന ഒരു ആ ഒരു അധികാരത്തിനെയാണ് ലെവിയിങ് സർചാർജസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 269 ആൻഡ് 270 ഇതിനെക്കുറിച്ച് പറയുന്നത്, ഒരു ടാക്സ് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു അധികാരത്തിനെയാണ് പറയുന്നത്. ദെൻ അടുത്തതാണ് റവന്യൂസ് ഫോർ ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടാക്സസ് ലെവിഡ് ആൻഡ് കളക്റ്റഡ് ആൻഡ് റീറ്റെയിൻ ബൈ ദി സ്റ്റേറ്റ്സ്. ഇതിൽ പ്രധാനമായിട്ടും സ്റ്റേറ്റുകൾക്ക് പിരിച്ചെടുക്കാൻ കഴിയുന്ന റവന്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റേറ്റ് തന്നെ നികുതി ചുമത്തുകയും പിരിച്ചെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സിസ്റ്റം, സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളുടെ മീതെയാണ് സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ നികുതി ചുമത്തുക. അപ്പോൾ ഇത്തരത്തിലാണ് ടാക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞതാണ് ടാക്സ് കളക്ട് ലെവി ചെയ്യുന്നത്, ടാക്സ് നികുതി കൊണ്ടുവരുന്നത് സെൻട്രൽ ആയിരിക്കും, അത് പിരിച്ചെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സ്റ്റേറ്റ് ആയിരിക്കും. രണ്ടാമത്തെ എന്ന് പറയുന്നത് ടാക്സ് ഇമ്പോസ് ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്നത് സെൻട്രൽ ആയിരിക്കും, അത് സ്റ്റേറ്റുകളുടെ പേരിലായിരിക്കും. ദെൻ അടുത്തൊരു രീതി എന്ന് പറയുന്നത് ടാക്സ് കളക്ട് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും എല്ലാം യൂണിയൻ തന്നെയായിരിക്കും. പിന്നൊരു അധികാരമാണ് ലെവിയിങ് സബ്ചാർജസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെയാണ് പറയുന്നത്. ദെൻ അടുത്തൊരു ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ രീതിയാണ് സംസ്ഥാനങ്ങൾ നികുതി ചുമത്തി കളക്ട് ചെയ്തിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കുക എന്നത്. ഈ രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ, ടാക്സ് റവന്യൂ നികുതി നിലനിൽക്കുന്നത്. ഇനി ഇന്ത്യയിലെ ഇത്തരത്തിൽ ടാക്സ് റവന്യൂ പുറമെ ഒരുപാട് നോൺ ടാക്സ് റവന്യൂസും ഉണ്ട്. ടാക്സ് ഈടാക്കാത്ത റവന്യൂ ഇടപാടുകളും ഉണ്ട്. കസ്റ്റം ടാക്സ്, ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, ഇതൊക്കെ യൂണിയൻ്റെ കീഴിൽ വരുന്ന പ്രത്യേക അധികാരങ്ങളിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒന്നാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ്സ്. സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻഡ് ഇൻ എയ്ഡ്സ്, സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻഡ് നൽകുക, സംസ്ഥാനങ്ങളുടെ ആവശ്യാനുസരണം ടാക്സ് നൽകുക അല്ലെങ്കിൽ പൈസ നൽകുക എന്നതാണ് ഒരു സെൻറ്ററിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഗ്രാൻഡ് ഇൻ എയ്ഡ്സിന് ആവശ്യാനുസരണം സഹായം നൽകുന്നതിന് രണ്ട് ടൈപ്പായിട്ട് പറയുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻസും ഉണ്ട്, ഡിസ്ക്രിഷണറി ഗ്രാൻസും ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകില്ല, ചില പ്രത്യേക സാഹചര്യങ്ങൾ ചില സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻസ് എന്ന് പറയുന്നത്. നോട്ട് ടു എവരി സ്റ്റേറ്റ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻസ് എന്ന് പറയുന്നത്. അതേസമയം ഡിസ്ക്രിഷണറി സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ, സോറി, ഡിസ്ക്രിഷണറി ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 282 പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ട ടാക്സിനെ, അല്ല യൂണിയൻ്റെ ലിസ്റ്റ് പ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർബന്ധമായിട്ടും യൂണിയൻ നൽകേണ്ട ഗ്രാൻഡുകളേനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ക്രിഷണറി ഗ്രാൻസ് എന്ന് പറയുന്നത്.
ഇനി ഇതിൽ പെടാത്ത, അപ്പൊ ഗ്രാൻഡിന് എയ്ഡ്സ് തന്നെ രണ്ടെണ്ണം എന്ന് പറഞ്ഞു, സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട്, ഡിസ്ക്രിഷണറി ഉണ്ട് പറഞ്ഞു. ഇതിൽ പെടാത്ത മറ്റ് ഗ്രാൻഡ്സ് ഉണ്ട്, അതർ ഗ്രാൻഡ്സ് എന്ന് പറയുന്നത്. അതർ ഗ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലയളവിൽ മാത്രം നൽകപ്പെടുന്ന ഗ്രാൻഡ്സ്. ഇപ്പോൾ ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മറികടക്കുന്നവരെ ഒരു കാലഘട്ടം ടെമ്പററി പീരീഡിൽ താൽക്കാലികമായിട്ട് കുറച്ച് സേവനങ്ങൾ നൽകും. അതിനെയാണ് അതർ ഗ്രാൻഡ്സ് എന്നുള്ളതുകൊണ്ട് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ താൽക്കാലികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ചില ഗ്രാൻഡുകൾ നൽകുന്നതിന് അതർ ഗ്രാൻഡ്സിൽ പെടുന്നു. അപ്പൊ ഇതാണ് നോൺ ടാക്സ് റവന്യൂസും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട ചില ഗ്രാൻഡുകൾ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ എയ്ഡ്സ്, ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള ഗ്രാൻഡ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം, അടുത്തിടെ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നതാണ്, ഇത്തരത്തിലുള്ള പല ഗ്രാൻഡുകളും സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ഗ്രാൻഡുകൾ, കേരളത്തിന് നൽകേണ്ട ഗ്രാൻഡുകളൊക്കെ വെട്ടിച്ചുരുക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇഷ്യൂസും പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഗ്രാൻഡുകൾ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ മുന്നോട്ട് പോക്കിന് അത്രയും അത്യാവശ്യമാണ്, അത് സെൻറ്റർ നൽകേണ്ടതുമാണ്. അതാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിലെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേറൊരു കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് വെച്ചാൽ സെൻട്രലിന് ഏത് സമയം കടമെടുക്കാവുന്ന ഒരു ഫണ്ടാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് അതുപോലെ തന്നെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് എടുക്കാവുന്ന ഫണ്ടാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു പോസ്റ്റാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ബോർഡാണ് ഇന്ത്യയുടെ വരവ് ചെലവ് കണക്കുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ചെലവുകളെയൊക്കെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന ഒരു ബോഡി എന്ന് പറയുന്നത്. ഓഡിറ്റിംഗ് ദ റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും യൂണിയൻ ഗവൺമെന്റിന്റെയും വരവ് ചെലവ് കണക്കുകൾ, എക്സ്പെൻഡിച്ചർ എല്ലാം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഈ ടാക്സ് സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ ഫിനാൻസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾക്ക് സംസ്ഥാനങ്ങൾക്ക് ടാക്സ് നികുതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എന്തൊക്കെ ആവശ്യാനുസരണം ഗ്രാൻഡുകൾ കൊടുക്കുക സംസ്ഥാനങ്ങൾക്ക്, പിന്നീട് എന്ത് വിഷയം വന്നാലും ഓൾ അതർ മാറ്റർ റെഫർ ടു ദ കമ്മീഷൻ ബൈ ദ പ്രസിഡന്റ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് സൺ. പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ചില പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുക. ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻസ് കമ്മീഷന്റെ പ്രത്യേക പരിധിക്കുള്ളിൽ വരുന്നത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിൽ നിലനിർത്താൻ വേണ്ട ലെജിസ്ലേറ്റീവായിട്ടും അഡ്മിനിസ്ട്രേറ്റീവായിട്ടും ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഘടകങ്ങളെല്ലാം പ്രവർത്തിച്ചു പോയാലാണ്, ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചു പോയാലാണ് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഫെഡറലിസം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടപ്പിലാക്കുകയുള്ളൂ. ഇനി ഫെഡറൽ പോളിസിക്ക് ഏറ്റവും വിരുദ്ധമായി നിൽക്കുന്ന കാലഘട്ടമാണെന്ന് പറഞ്ഞാൽ എമർജൻസി, അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറഞ്ഞത്. ഫിനാൻഷ്യൽ എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റിന് മാത്രമായിരിക്കും എല്ലാ പവറും ഉണ്ടായിരിക്കുക. അപ്പോൾ പ്രസിഡന്റ് സ്റ്റേറ്റ്സിനോട് നിർദ്ദേശം നൽകും, സ്റ്റേറ്റ്സിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കും, അലവൻസസ്, സാലറി അലവൻസസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ സ്റ്റേറ്റ് സെൻറ്റർ എന്ത് ചെയ്യും, ഇടപെട്ടുകൊണ്ട് വെട്ടിച്ചുരുക്കലുകൾ നടത്തും. അപ്പോൾ കംപ്ലീറ്റ് കൺട്രോൾ ആൻഡ് ആർട്ടിക്കിൾ 360 പ്രകാരം കംപ്ലീറ്റ് കൺട്രോൾ പ്രസിഡന്റിന്റെ കയ്യിലേക്ക് പോകും. അപ്പൊ ഫിനാൻഷ്യൽ എമർജൻസി കാലഘട്ടത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഗ്രാൻഡുകൾ നൽകാതിരിക്കാനും അല്ലെങ്കിൽ സാലറി അലവൻസസ് ഒക്കെ നൽകാതിരിക്കാനും വെട്ടിച്ചുരുക്കാനൊക്കെയുള്ള അധികാരം സെന്ററിനുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ട് നികുതിയുടെ പങ്ക്, നികുതി പിരിക്കാനുള്ള അവകാശം, ഗ്രാൻഡുകൾ നൽകുക, കൺസോളിഡേറ്റഡ് കണ്ടിജൻസി ഫണ്ട് തുടങ്ങിയവയ്ക്ക് കൃത്യമായി വിനിയോഗിക്കുക, ഇതൊക്കെയും അതത് സമയത്ത് കൃത്യമായി നടത്തണം. ഇതൊക്കെ ഫിനാൻഷ്യൽ എമർജൻസി ഇല്ലാത്ത സമയത്തൊക്കെ കേന്ദ്രം നിർബന്ധമായിട്ടും സംസ്ഥാനങ്ങൾക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫെഡറൽ സംവിധാനം കൃത്യമായിട്ട് നിലനിന്ന് പോവുകയുള്ളൂ. അപ്പൊ ഇത്രയുമാണ് ഫെഡറലിസത്തിന്റെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് അഥവാ അഡ്മിനിസ്ട്രേറ്റർ, ഫിനാൻഷ്യൽ റിലേഷൻസ് എന്ന് പറയുന്നത്. താങ്ക് യു.